ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനസ് ഫുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കോളിഫ്ലവർ നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു മീഡിയം ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. കോളിഫ്ലവർ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് വലിയ സവാളയും ഒരു പൊടി ചെറിയുള്ളിയാണ് എടുത്തിരുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കാം. ഇപ്പം നമ്മൾ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ വയന്ന് വന്നിട്ടാണ്, ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അത് വയറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, ഞാൻ വിട്ടുപോയി. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ വെള്ളവും കൂടെ ചേർത്തത്. അതിനുശേഷം നമുക്കത് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മസാല. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ നല്ലതുപോലെ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ മസാല കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരൽപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കോളിഫ്ലവർ കറി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നതല്ലേ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുന്നു. പുതിയൊരു വീഡിയോ മേ കാണാം. താങ്ക് യു.